ഞാനൊരു കാര്യം പറയട്ടോ, നമുക്ക് പന്തല് അവിടുന്ന് അവിടെ വരെ വിളിച്ചു കിട്ടിയാലും അവിടുന്ന് അവിടെ വരെ വീടിന്റെ വഴി അടച്ച് പന്തല് കെട്ടാനേടാ. പിന്നെ വീട്ടിലോട്ട് ഹെലികോപ്റ്റർ വഴി കയറി അല്ല ചാ, നമുക്ക് ചെറിയൊരു വഴി ഉണ്ടാക്കാം. അയാളുടെ വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര പന്തല് കെട്ടിട്ടുണ്ട് ഇതുവരെ? ഒന്നും കെട്ടിട്ടില്ല. എത്ര കല്യാണം നടത്തിയിട്ടുണ്ട്? മര്യാദഗിരിയാണ് കേട്ടാ. പന്തലായിട്ട് എനിക്കറിയാം, എന്നെ പഠിപ്പിക്കണ്ട. ഹലോ, പപ്പനവാ, നീ എവിടെടാ? ആ എടാ, ഞാൻ സത്യം പറഞ്ഞ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കണം വിചാരിച്ചു. അപ്പൊ നീ ഇങ്ങോട്ട് വിളിച്ചു. ശേഷം വേറെ ഒന്നുമില്ല, എന്താ മോളെ കല്യാണം ലക്ഷ്യമില്ല. ആ സമയം നീ ഇതൊക്കെ ഞാൻ പറയാം. ആ നീ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് കാര്യം പറ. ശരി, ഓ നിന്റെ മോ അത്രയ്ക്ക് വളർന്നല്ലേ. ആ ഇന്റർവ്യൂ എവിടെ? എറണാകുളത്താ? അയശ്ശേരി. അപ്പൊ എവിടെ താമസിക്കണേ? ഹോട്ടലില്. എന്ത് പറയാ കാണിക്കണേ? എടാ ഞാൻ ഇവിടെ എറണാകുളം താമസിക്കല്ലേ വാഴക്കാല. അപ്പൊ നീ ചെറുക്കനെ പിടിച്ച് ഹോട്ടലിൽ താമസിപ്പിക്കണ. പിന്നെ എന്റെ വീടെന്തോ നീ നീഞ്ചോട്ട് പറഞ്ഞു വിട്. നീ കൂടുതലൊന്നും പറയണ്ട. ഡേ നീ നമ്പർ അവനെ കൊടു. ഏ ചോദിച്ച ഞാനല്ല പിള്ളേര് വയ്യ. നമ്പർ കൊടു. നമ്പർ കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വിളിക്കാൻ പറ. ആ സുഖനാണ്? എനിക്ക് ആരോഗ്യം എങ്ങനെ? ഏ വയസ്സ് 10-53 ആയി. ആ ആരോഗ്യം നോക്കണം ആണാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, കണ്ടായപ്പോഴും 30 തന്നെ. ആ മരുന്നാ? മരുന്ന് ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. ശരിയടാ. എന്റെ കൂട്ടുകാരൻ പപ്പനായി ഒരുമിച്ച് പഠിച്ചേന്. ഓ അച്ഛന്റെ ക്ലാസ്സിലെ പഠിപ്പിച്ചു. ഓ പഠിപ്പിച്ചോ? ഇപ്പൊ വലിയ പണ്ടേ പഠിത്തക്കാരാണ്, ഇപ്പൊ തഹസീൽദാരായി ഇവിടുത്തെ. ഒന്ന മോയി ഇവിടെ എന്തോ ടെസ്റ്റിന് വരണം, ഏതൊരു കമ്പനി ജോലിക്ക്. അപ്പൊ ഹോട്ടലിൽ താമസിക്കണം, അത് ശരിയാണാ? നമ്മൾ ഇവിടെ താമസിക്കുമ്പോ ഹോട്ടലിൽ താമസം ശരിയാണ്? അല്ല ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പക്ഷെ പ്രശ്നം അതല്ല. ഇതാണ് പ്രശ്നം. യവന ഞാൻ എങ്ങനെ അവന്റെ മുമ്പെ കൊണ്ട് നിർത്തും? ആ ചേട്ടൻ മുടിഞ്ഞെന്നെ കാണാനല്ലല്ലോ ഇന്റർവ്യൂ. മക്കളെ, കൃഷ്ണരൂപിനെ എനിക്ക് പണ്ടേ അറിയാം. കൃഷ്ണരൂപ അവന്റെ പേര്. കൃഷ്ണരൂപ എന്നാണ് അവന്റെ അച്ഛൻ. അവൻ അങ്ങനെയാണ് വളർത്തിയത്, കാരണം നല്ല ബുദ്ധിയാണ്. പിന്നെ ആൾക്കാരോട് പെരുമാറുന്നതെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഈ വലിയ മുതിർന്ന ആൾക്കാർക്ക് ഒരു ഭയങ്കര ബഹുമാനമാണ്. അടുക്കും ചിറ്റാറ്റാണ് അവനെ വളർത്തിയത്. അങ്ങനെ വളർത്തിയ ഒരുത്തന്റെ മുമ്പ് ഞാൻ യവനെ കൊണ്ട് എങ്ങനെ നിർത്തും? ഈ പേക്കോലം പിടിച്ചവരെ എങ്ങനെ കൊണ്ട് നിർത്തും? അവൻ അവൻ ബ്രില്യൻ്റ്, പഠിക്കാനാണെങ്കിലും ബ്രില്യൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ വലിയ കമ്പനി അവന് ഇന്റർവ്യൂവിന് കിട്ടിയത്. സത്യം പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ നല്ല പഠിത്തം കഴിയും. സ്കൂളിൽ എല്ലാത്തിലും അവൻ്റെ അച്ഛനാണ് ഫസ്റ്റ്. നമ്മളിക്ക് താഴെ കിടക്കും. അന്ന് അവൻ്റെ അച്ഛനെ തോപ്പിച്ച്. ഓട്ടത്തിന് അവൻ്റെ അച്ഛൻ ഫസ്റ്റ്, എല്ലാത്തിനും ഫസ്റ്റ്. ഇന്ന് അവൻ്റെ മോൻ എന്നെ തോപ്പി. അവൻ്റെ മോൻ്റെ മുമ്പേ ഞാനാണ് കിടും. ആര് കാരണം? ആര് കാരണം? മക്കളെ, എണ്ണയൊക്കെ തേച്ച് ഒരു സൈഡൊക്കെ പോകുന്നു വെച്ച് ഈ കൂടൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തി വെടുപ്പായിരുന്നില്ലേ അച്ഛനല്ലേ എന്റെ? അല്ലെങ്കിൽ എനിക്ക് മാണക്കടല്ലേ? മാണക്കടല്ലേ? നിങ്ങളുടെ ഒരു ദിവസത്തേക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ മുടിയൊന്നും എടുക്കാൻ നോക്കാം. അത് അച്ഛൻ പറയാ കേക്കുമല്ല. അമ്പലത്തിലൊക്കെ പോകാറുണ്ടേ ഇപ്പൊ അച്ഛനൊക്കെ ദിവസവും അമ്പലത്തിൽ പോയി കുളിച്ച് കൂറിയിട്ട് പറഞ്ഞേക്കണം. അവൻ പറഞ്ഞു അവൻ രാമായണം വായിക്കണ കേൾക്കാൻ തന്നെ ഭയങ്കര ഐശ്വര്യമാണ് തന്നെ അവൻ പറഞ്ഞു. അവൻ എങ്ങനെയാണ് വളർത്തിയത്? രാമായണം കണ്ടിട്ടുണ്ട്. എന്താണ് രാമായണം? രാമനാര്? കൃഷ്ണനാര്? രാവണനാര്? ഒരു പിടിയില്ല. കുട്ടമ്പിള്ളാര്? അമ്മയുടെ. അതെങ്ങനെ അറിയാല്ല ചെല്ല. എല്ലാം കേട്ടോണ്ട് കിടക്കുകയാണ്. വളർന്ന് വരുമ്പോ ഇതുപോലെ ആവരുത്. ഏ വ
ഒരു മന്ദാച്ചന് ഇപ്പൊ എന്താ ഒക്കത്തിരിക്കുന്നു, വലുതാകുമ്പം ഒക്കെ നടത്തൊക്കെ ഇരുത്താൻ നോക്കരുത് കേട്ടോ അച്ഛനെ. അച്ഛനെ ഇരുത്തി കളയല്ലേ.